മാധ്യമങ്ങൾ വസ്തുതകൾ വളച്ചൊടിക്കുന്നത് അപകടകരമായ പ്രവണതയാണെന്ന് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നവാബിഷന്റെ മുഖാമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമങ്ങൾ തങ്ങളുടെ സൗകര്യത്തിനും സ്വാർത്ഥ ലാഭത്തിനുമായി വാർത്തകൾ വളച്ചൊടിക്കുന്ന പ്രവണത ഏറി വരികയാണ്. സെൻസേഷനലിസത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം പ്രവണതകൾ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെയാണ് ബാധിക്കുന്നത്. അഴീക്കോട് MLA KM ഷാജിയെ ഹൈക്കോടതി അയോഗ്യനാക്കിയതുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ ചാനലിൽ വന്ന വാർത്ത എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഉതകുന്നതായിരുന്നുവെന്നും ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. മാധ്യമങ്ങൾ കുറച്ചുകൂടി വാർത്തകളോടും തങ്ങൾ എടുക്കുന്ന നിലപാടുകളോടും ഒരു ഉത്തരവാദിത്തം കാണിക്കണം. വാർത്തകൾ ചടയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന രീതിയുണ്ടാവും. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ശ്രീ KM ഷാജി നിയമസഭാ അംഗത്വത്തിൽ നിന്ന് റദ്ദാക്കി, കോടതിയാണ്. കോടതി അദ്ദേഹത്തിന് അപ്പീൽ പോകാൻ 15 ദിവസം സമയം കൊടുത്തു. ഈ വിവരം കേരള ഹൈക്കോടതി നമ്മളെ അറിയിച്ചു. അദ്ദേഹത്തെ അയോഗ്യനാക്കിയിരിക്കുന്നു. 15 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് അപ്പീൽ പോയിട്ട് തിരിച്ചു വരാനുള്ള അവസരം കൊടുത്തിരിക്കുന്നു. ഈ 15 ദിവസം കൊണ്ട് നമുക്കൊരു അറിയിപ്പോടെ കിട്ടിയില്ല. അറിയിപ്പ് കിട്ടാത്ത സാഹചര്യത്തിൽ ഈ സെക്ഷൻ 197 വകുപ്പ് പറഞ്ഞിരിക്കുന്നത് വിത്ത് എഫക്ട്, അത് അപ്പം തന്നെ ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും വേഗം ഈ വിവരം അറിയിക്കണം എന്നുള്ളതാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. സുപ്രീം കോടതി അത് ആദ്യത്തെ, അതിനു മുമ്പ് തമ്പാനൂർ രവിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് അറിയിപ്പ് കിട്ടാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ അവിടെ വാക്കാൽ പറഞ്ഞിട്ടുണ്ട്, വാക്കാൽ പറയുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു ജഡ്ജ്മെൻ്റായിട്ട് കണക്കാക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് പുതിയൊരു വിവരമില്ല, ഒരറിയിപ്പില്ല, സ്പീക്കർക്കില്ല, നിയമസഭാ സെക്രട്ടറിയിലില്ല. അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാണോ അദ്ദേഹത്തിന് കിട്ടുന്നത് അന്ന് അദ്ദേഹത്തിന് പങ്കെടുക്കാം. ഇന്നത്തെ സ്ഥിതിയിൽ പറ്റില്ല. ഞാനിത് പറഞ്ഞ് എന്നോട് ഫോണിൽ വിളിച്ചു ചോദിക്കണം മാധ്യമപ്രവർത്തകൻ. ഈ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നതിന് മുൻപ് സ്ക്രോളിംഗ് പോകുന്നത് ശ്രീ KM ഷാജിയെ സഭയിൽ കയറ്റില്ല. ഈ വാക്ക് പോയിട്ട് ഷാജി ചോദിക്കുന്നത് നിങ്ങളെ സഭയിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അദ്ദേഹം പറയുന്നത് സ്പീക്കർ അനവസരത്തിൽ, അതായത് ഒരു വിഷയത്തെ ട്വിസ്റ്റ് ചെയ്ത് രണ്ടാളുകൾ തമ്മിലുള്ള ഒരു സംഘർഷമാക്കി മാറ്റുന്നതിൻ്റെ പ്രത്യക്ഷത. ഞാൻ പിറ്റേ ദിവസം പത്രമേളം ചോദിച്ചു, നിങ്ങൾ ഇരിക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ സഭയിൽ കയറ്റില്ല എന്ന് പറയുന്നൊരു ക്ലിപ്പിംഗ് ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഇത്തരം മാധ്യമ പ്രവർത്തനങ്ങളെ, അതായത് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് നിലയിലും വളച്ചൊടിക്കുന്ന രീതി സ്വീകരിക്കുമ്പോൾ അതിന് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതികരണം വന്നേക്കാം. അപ്പോൾ ആ ഉത്തരവാദിത്വം അഭിഭാഷകർ കാണിക്കുന്ന പോലെ തന്നെ ഉത്തരവാദിത്വം കാണിക്കേണ്ട ഉത്തരവാദിത്വം മാധ്യമപ്രവർത്തകരും കാണിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. സ്പീക്കർ സ്ഥാനം വളരെ നേരത്തെ ലഭിച്ചുവെന്ന അഭിപ്രായമില്ല. പാർട്ടി തീരുമാനം എന്തായാലും അനുസരിക്കും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് KM മാണി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിയമസഭയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയുന്നതിൽ കാര്യമില്ല. അത് അന്നത്തെ സാഹചര്യവുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. മാധ്യമപ്രവർത്തകർക്ക് ഹൈക്കോടതിയിൽ വിലക്കേർപ്പെടുത്തിയ വിഷയത്തിൽ സ്പീക്കർ എന്ന നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. പൊന്നാനിയുടെ വികസനത്തിനാവശ്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. സ്പീക്കർ രാഷ്ട്രീയ മുക്തി നേടിയ ആളാകണമെന്ന അഭിപ്രായമില്ല. എന്നാൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് അഭികാമ്യം. നിയമസഭ ഡിജിറ്റലൈസ് ചെയ്യുന്ന നടപടികൾ നടന്നു വരികയാണ്. പേപ്പർ വർക്കുകൾ നടത്താൻ ഒരു കൊല്ലം 40 മുതൽ 50 കോടി വരെയാണ് ചിലവിടുന്നത്. പേപ്പർ രഹിത നിയമസഭ എന്നതാണ് ലക്ഷ്യമെന്നും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. 40 കോടി തൊട്ട് 50 കോടി വരെ ഒരു വർഷം അച്ചടിക്ക് വേണ്ടി അവിടെ ചെലവഴിക്കുന്നുണ്ട്. ഇപ്പോൾ ലോകം ഡിജിറ്റൽ ലോകത്തേക്ക് പോവാണ്. ഡിജിറ്റൽ ലോകത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്നുള്ളത് രണ്ടഭിപ്രായമുണ്ട്. ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് ഒരു പ്രശ്നമാണ്. അതിൽ അഭിരമിച്ചുകൊണ്ട് അതിൻ്റെ വിധേയപ്പെട്ട് പോവുക എന്നുള്ളത് അപകടകരമായൊരവസ്ഥയ്ക്ക് പോകും. എന്നാൽ അതിനെ തിരസ്കരിക്കാനും പറ്റില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം December 12 ബുധനാഴ്ച രാത്രി 8 മണിക്ക് നവാവിഷൻ സംപ്രേഷണം ചെയ്യും. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. Seenat Silks and Sarees, Metro Plaza, Thirur Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.